രാജ്യം രൂക്ഷമായ ക്ഷാമത്തിലേക്ക് കൽക്കരി ക്ഷാമം രൂക്ഷമായതോടെയാണ് താപവൈദ്യു നിലയങ്ങളുടെ പ്രവർത്തനം താറുമാറായത് പഞ്ചാബിലും രാജസ്ഥാനിലും യു പിയിലും പവർ കെട്ട് പ്രഖ്യാപിച്ചു രാജ്യ തലസ്ഥാനമായ ബ്ലാക്ക്ഔട്ട് മുന്നറിയിപ്പ് നൽകി രാജ്യത്തെ മൊത്തം വൈദ്യുതിയുടെ എഴുപത് ശതമാനവും കൽക്കരി വൈദ്യുതി നിലയങ്ങളിൽ നിന്നാണ് ഇതിൽ നൂറ്റിപ്പത്ത് നിലയങ്ങളിലും കൽക്കരി ക്ഷാമം അതിരൂക്ഷം താപവൈദ്യുതി നിലയങ്ങളുടെ പ്രവർത്തനം ഗുരുതര പ്രതിസന്ധിയിലായതോടെ പല സംസ്ഥാനങ്ങളും പവർക്കട്ടിലേക്ക് നീങ്ങി പഞ്ചാബിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും പവർ കട്ട് കൽക്കരി വിതരണത്തിൽ വൈകാതെ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം പല സംസ്ഥാനങ്ങളിലും പതിനാല് മണിക്കൂർ വരെയാണ് അനൌദ്യോഗിക പവർകട്ട് ഉപയോഗത്തിലുണ്ടായ വർധനവാണ് പ്രതിസന്ധിയുടെ മുഖ്യകാരണം കഴിഞ്ഞ രണ്ടു മാസത്തെ തുടർച്ചയായ മഴ മൂലം കനികളിൽ നിന്നും കൽക്കരി നീക്കം യഥാസമയം നടത്താത്തതും ഇടയാക്കി കോൾ ഇന്ത്യയിൽ നിന്നും സ്വന്തം ഉപയോഗത്തിന് മാത്രമായി ഖനനം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നും പരമാവധി കൽക്കരി ശേഖരിക്കുവാനാണ് സർക്കാർ നീക്കം ന്യൂസ് ഡൽഹി കൽക്കരി ക്ഷാമം രൂക്ഷമായതോടെ സംസ്ഥാനവും വൈദ്യുത പ്രതിസന്ധിയിലേക്ക് പവർകട്ട് ഒഴിവാക്കാനാണ് ശ്രമമെങ്കിലും പ്രതിസന്ധി നീണ്ടു നിന്നാൽ വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും മുന്നൂറ് മെഗാവാട്ട് കുറഞ്ഞത് ആഭ്യന്തര ിൽ ഉൽപാദനം ആവശ്യമുള്ള വൈദ്യുതിയുടെ പതിനേഴ് ശതമാനം മാത്രം ആഭ്യന്തര ഉൽപാദനമുള്ള കേരളത്തെയും പുതിയ പ്രതിസന്ധി രൂക്ഷമായി ബാധിക്കും രണ്ടാഴ്ചയിലധികമായി പ്രതിദിനം മുന്നൂറ് മെഗാവാട്ടിന്റെ കുറവാണ് കേരളം നേരിടുന്നത് പീക്ക് സമയങ്ങളിൽ ഉപഭോഗം നിയന്ത്രിച്ചും ജലവൈദ്യുത പദ്ധതികളിൽ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചും നിയന്ത്രണമില്ലാതെ കേരളം പിടിച്ചുനിന്നു എന്നാൽ പ്രതിസന്ധി നീണ്ടുനിന്നാൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരും കേരളത്തിന് ഇപ്പോൾ ബാധിച്ചു കഴിഞ്ഞു ഇന്നലെ കൂടംകുളത്ത് നിന്ന് നമുക്ക് മുപ്പത് ശതമാനമേ കിട്ടിയുള്ളൂ മുന്നൂറേ കിട്ടിയുള്ളൂ അതേപോലെ വേറൊരു സ്ഥലമുണ്ട് അതിലും വളരെ കമ്മിയായിട്ടാണ് കിട്ടിയത് കേന്ദ്ര ആവശ്യ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് ആയിരം മെഗാവാട്ടാണ് അതിലും വളരെ കമ്മിയായിട്ടാണ് കിട്ടിയത് ഇങ്ങനെ പോയാൽ കുറച്ച് കഴിഞ്ഞാൽ പവർ കട്ട് നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ് വരാൻ പോകുന്നത് പീക്ക് സമയങ്ങളിൽ വൻതുക നൽകിയാണ് സംസ്ഥാനം വൈദ്യുതി വാങ്ങുന്നത് രാജ്യവ്യാപക പ്രതിസന്ധിയായതിനാൽ സമീപനാളുകളിൽ ഈ ലഭ്യതയും ഇല്ലാതെയാകും ഉപഭോഗം കുറയ്ക്കാനാണ് പൊതുജനങ്ങൾക്ക് കെ എസ് ഇ ബി നൽകുന്ന നിർദ്ദേശം ഉപഭോക്താക്കളോട് പറയാനുള്ളത് ആറ് മണി തൊട്ട് പതിനൊന്ന് മണിവരെ പത്ത് ശതമാനം പവർ സേവ് ചെയ്ത് പോയാൽ ഒഴിവാക്കാം മഴ ശക്തിപ്പെട്ടത് പുതിയ പ്രതിസന്ധിയിൽ കേരളത്തിന് ആശ്വാസമാണ്

है। हाँ है चलिए आज एक बात और बता दें हम लोग रिन्यूबल जोड़ रहे हैं लेकिन रिन्यूबल आप ये स... नहीं इनकी गलती नहीं हम बता देते हैं रिन्यूबल है सोलर है तो रात में नहीं चलती है ना धूप सन नहीं रहता विंड है हवा नहीं चलती है तो वो नहीं चलता राइट ये मेजर सोर्सेज है हाइड्रो है സംസ്ഥാനത്ത് ഡീസൽ വിലയും നൂറ് രൂപ കടന്നു തിരുവനന്തപുരത്തെ പാറശാല വെള്ളരട ഇടുക്കിയിലെ പൂപ്പാറ എന്നിവിടങ്ങളിലാണ് ഡീസൽ വില നൂറിന് മുകളിലെത്തിയത് ഡീസലിന് മുപ്പത്തെട്ട് പൈസയും പെട്രോളിന് മുപ്പത്തിരണ്ട് പൈസയുമാണ് ഇന്ന് കൂട്ടിയത് അതേസമയം വില കുറവായതിനാൽ തമിഴ്നാട്ടിലെ പമ്പുകളെയാണ് അതിർത്തിയിലുള്ളവർ ആശ്രയിക്കുന്നത് ലിറ്ററിന് പൈസ കൂടി വർദ്ധിപ്പിച്ചതോടെ ഡീസലും സെഞ്ചുറി അടിച്ചു ഇത് തുടർച്ചയായ ദിവസമാണ് ഇന്ധനവില കൂട്ടുന്നത് തിരുവനന്തപുരം രൂപയും ഇടുക്കി ശാംശം പൂജ്യം അഞ്ച് രൂപയുമാണ് ഡീസൽ വില നടുവോടിക്കുന്ന ഇന്ധനവില വർധനയിൽ ജനങ്ങളുടെ പ്രതികരണം ഇങ്ങനെ സമീപകാലത്ത് തമിഴ്നാട്ടിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില മൂന്ന് രൂപ കുറച്ചിരുന്നു അതിനാൽ അതിർത്തി പ്രദേശങ്ങളിലുള്ളവർ തമിഴ്നാട്ടിലെ പെട്രോൾ പമ്പുകളെയാണ് കൂടുതലായി ആശ്രയിക്കുന്നത് അതിർത്തിയിലെ പമ്പുകളിൽ ഇതോടെ തിരക്കേറി സാധനങ്ങളെല്ലാം വില അതെല്ലാം നമ്മൾ കൊടുത്തേ ഇന്ധനവിലെ വലിയ വർധനവ് അവശ്യസാധനങ്ങളുടെ വിലക്കയറ്റത്തിനും ഇടയാക്കുന്നുണ്ട് ഡീസൽ വില നൂറ് കടന്നത് യാത്രക്കാരെ വലിയ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ അവശ്യ സാധനങ്ങളുടെ വില പുതിച്ചേരുമെന്ന ആശങ്കയും നിലനിൽക്കുകയാണ് പാറശാലയിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം

കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ടാണ് രാജ്യത്ത് ഡീസൽ വില ഇരട്ടിയിലധികം വർദ്ധിച്ചത് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ നാൽപ്പത്തി ഒൻപത് രൂപ എഴുപത്തിയേഴ് പൈസയായിരുന്നു ഒരു ലിറ്റർ ഡീസലിൻ്റെ വില പക്ഷേ തൊട്ടടുത്ത വർഷമാകുമ്പോഴേക്കും നാൽപ്പത്തി ഒൻപതിൽ നിന്നും അത് അറുപത്തിമൂന്ന് രൂപ ഇരുപത്തിരണ്ട് പൈസയായി വർദ്ധിക്കുന്നു തൊട്ടടുത്ത വർഷം നേരിയ വർധനയേ ഉള്ളൂ അറുപത്തി അഞ്ച് രൂപ അറുപത്തിയാറ് പൈസ എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ആകുമ്പോഴേക്കും മൂന്ന് രൂപയോളം വർദ്ധിക്കുന്നു അറുപത്തി എട്ട് രൂപ പതിനാല് പൈസ രണ്ടായിരത്തി ആകുമ്പോഴേക്കും അത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ആകുമ്പോൾ അത് എഴുപത്തി മൂന്ന് രൂപ എഴുപത്തിയഞ്ച് പൈസയാകുന്നു ഇനി ഇക്കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ആകുമ്പോഴേക്കും അത് എൺപത് രൂപ ഒരു പൈസ ഏതാണ്ട് മൂന്ന് രൂപയുടെ വർധന ഇവിടെ ഉണ്ടാകുന്നു ജനുവരിയിൽ എൺപത് രൂപ ഒരു പൈസ ആയിരുന്നുവെങ്കിൽ ഒക്ടോബറിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഇന്നത്തെ ദിവസത്തേക്ക് വരുമ്പോഴേക്കും വില നൂറ് രൂപ പതിനൊന്ന് പൈസയായിരിക്കുന്നു ഏതാണ്ട് ഇരുപത് രൂപയുടെ വർധനയാണ് ഈ പത്ത് മാസം കൊണ്ട് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ നൂറ്റിയെട്ട് ഡോളർ ആയിരുന്നു അന്ന് നമുക്ക് ഒരു ലിറ്റർ ഡീസൽ കിട്ടിയിരുന്നത് നാൽപ്പത്തിയെട്ട് രൂപ അറുപത് പൈസയ്ക്കായിരുന്നു നൂറ്റിയെട്ട് ഡോളർ ഒരു ബാരലിൽ ഉണ്ടായിരുന്നപ്പോൾ വില എന്ന് പറയുന്നത് നാൽപ്പത്തി രൂപയായിരുന്നെങ്കിൽ ഇന്ന് നോക്കുക ക്രൂഡ് ഓയിലിൻ്റെ വില എൺപത്തിമൂന്ന് രൂ എൺപത്തിമൂന്ന് ഡോളർ കുറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ നൂറ് രൂപ പതിനൊന്ന് പൈസ കൊടുക്കുന്നത് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും ഇന്ധനത്തിൻ്റെ ഉപയോഗം കൂടിയിട്ടുണ്ട് എണ്ണയുൽപാദനം ഉൽപ്പാദക രാജ്യങ്ങൾ കുറയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലായും വില വർദ്ധിക്കും അന്താരാഷ്ട്ര വിപണിയിൽ ആ പ്രതിഫലനം അതിൻ്റെ ഭാഗമായിട്ടുള്ള വില വർധന രാജ്യത്ത് വിപണിയിലുണ്ടാകും രണ്ടിനും പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുക തന്നെ ചെയ്യും സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെന്ന് പറയാൻ ഇ ഡി നിർബന്ധിച്ചുവെന്ന് ആവർത്തിച്ച് കേസിലെ പ്രതി സന്ദീപ് നായർ ഇ ഡി ഉദ്യോഗസ്ഥരാണ് മുഖ്യമന്ത്രിക്ക് അടക്കമുള്ളവരുടെ പേര് പറയാൻ നിർദ്ദേശിച്ചത് വർക്ക്ഷോപ്പിലെ ഉദ്ഘാടനത്തിന് മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ താൻ നേരിട്ടെത്തിയാണ് ക്ഷണിച്ചത് സരിത്താണ് സ്വപ്നയെ പരിചയപ്പെടുത്തിയതെന്ന് പറഞ്ഞ സന്ദീപ് പക്ഷേ സ്വർണം കടത്തിയോ ഇല്ലയോ എന്നൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയാനായിട്ടുള്ള ഒരു പ്രഷറുണ്ടായിരുന്നു വ്യക്തിബന്ധത്തിന്റെ പേരിൽ നേരിട്ട് ക്ഷണിച്ചപ്പോ പുള്ളി വന്നതാണ് അതിനകത്ത് വേറെ ഒന്നുമില്ല സ്പീക്കറുമായിട്ടൊന്നുമല്ല ഇപ്പൊ ഒരു വ്യക്തിബന്ധത്തിന്റെ പുറത്ത് വന്നതാണ് ഞാൻ പുള്ളി നേരിട്ട് പോയി ക്ഷണിച്ച് വന്നതാണ് ഞാൻ നേരിട്ട് പോയാണ് സ്പീക്കറിനെ ക്ഷണിച്ചത് അച്ഛനായിട്ട് പല സ്ഥാനങ്ങളും വരുമല്ലോ നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽ അറിയില്ല ഇല്ല 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 ഞാൻ ഇല്ല ഇല്ല ഒന്നും ഒന്നും പോയിട്ടില്ല പോയിട്ടില്ല എനിക്ക് സത്യത്തിൽ ഫൈസൽ ഫരീദ് എന്ന് പറഞ്ഞ ആളിനെ അറിയില്ല ഞാൻ സരിത്ത് എന്റെ സുഹൃത്താണ് സരിത്തിന് രണ്ടായിരത്തി ആറ് ഏഴ് കാലഘട്ടം എന്നിട്ട് അറിയാം കോൺസുലേറ്റിൽ ഈ ചെറിയ ഈദ് പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് ചാരിറ്റി വർക്കുകളൊക്കെ പുറത്ത് കോൺട്രാക്ട് കൊടുക്കും അങ്ങനെ അതിന്റെ ചെറിയ ചെറിയ വർക്കുകൾ സരിത്തുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ബന്ധം നവംബർ ഒന്നിന് എൽ പി ക്ലാസുകൾ തുടങ്ങാൻ കഴിയില്ലെന്ന് അൺഎയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾ കുട്ടികളെ സ്കൂളുകളിൽ വിടാൻ രക്ഷിതാക്കൾ തയ്യാറില്ലാത്തിനാൽ ആരംഭിക്കുന്ന കാര്യം രണ്ടാം ഘട്ടത്തിൽ മാത്രം പരിഗണിക്കണമെന്നാണ് മാനേജ്മെൻ്റുകളുടെ നിർദ്ദേശം ഇമ്മ്യൂണിറ്റിക്കുള്ള ഒരു മരുന്ന് അല്ലെങ്കിൽ നമ്മളെല്ലാം വാക്സിനേറ്റഡ് ആയതുപോലെ ഓറൽ മരുന്നുകളോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ സേഫ് ആക്കിയതിന് ശേഷം മാത്രം സ്കൂളിൽ വിടാനാണ് ഞങ്ങൾ ധൈര്യപ്പെടുന്നുള്ളൂ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞോ ആദ്യത്തെ ഹൈസ്കൂൾ കുട്ടികളൊന്ന് സ്ട്രീം ലൈൻ ആവും അവർക്ക് ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റും അത് കഴിഞ്ഞിട്ട് താഴെ ക്ലാസ്സിലുള്ള കുട്ടികളെ കൊണ്ടുവരുവാണെങ്കിൽ അത് കുറച്ചുകൂടി ഒരു നല്ലൊരു തീരുമാനമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രൈമറി അടക്കമുള്ള ക്ലാസ്സുകൾ നവംബർ ഒന്നിന് തന്നെ ആരംഭിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് വിശദമായ മാർഗരേഖയും പുറത്തിറക്കി എന്നാൽ നവംബർ ഒന്നിന് എൽ പി ക്ലാസ്സുകൾ ആരംഭിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് അൺഎയ്ഡഡ് സ്കൂളുകൾ ഭൂരിഭാഗ രക്ഷിതാക്കളും ആദ്യഘട്ടത്തിൽ കുട്ടികളെ സ്കൂളുകളിലേക്ക് വിടാൻ തയ്യാറല്ല അതിനാൽ ആദ്യഘട്ടത്തിൽ ഉയർന്ന ക്ലാസുകൾ ആരംഭിച്ച് രണ്ടാം ഘട്ടമായി എൽ പി ക്ലാസുകൾ തുടങ്ങാമെന്നാണ് മാനേജ്മെന്റുകളുടെ നിർദ്ദേശം സർക്കാർ അംഗീകൃത അൺഎയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ അസോസിയേഷന് ആയിരത്തി നാനൂറോളം സ്കൂളുകളാണ് ആവശ്യമുന്നയിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയും ആശങ്ക വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ ഒന്നു മുതൽ നാല് വരെ ക്ലാസ്സുകളിൽ എൽ പി സെക്ഷൻ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ രക്ഷാകർത്താക്കൾ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല അവർ വളരെ ഭയാസങ്കരാണ് കാരണം ആരോഗ്യ പ്രശ്നം വളരെ രൂക്ഷമാണ് എന്തെങ്കിലും കോവിഡ് വന്നാൽ സാധാരണ പനി വന്നു മാറുന്നത് പോലെയല്ല ചിലപ്പോൾ ചിലപ്പോഴെങ്കിലും ദുരന്തങ്ങൾ സംഭവിക്കാം അതിനൊരു അവരുടെ ഭയാസങ്കകൾ മാറ്റാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സ്കൂളുകളിൽ ബയോബബിൾ മാതൃകയിൽ കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇത് സ്കൂളുകളിൽ വിജയം കാണുമോ എന്നാണ് ആശങ്ക രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് എന്നാൽ മന്ത്രിയുടെ ഈ വാക്കുകൾ താഴെത്തട്ടിൽ ഫലം കാണുന്നില്ല അതിനാൽ ആശങ്കകൾ പരിഹരിക്കാനുള്ള കാര്യക്ഷമമായ നടപടികളാണ് വേണ്ടത് ശരൺസൈറ്റി കോഴിക്കോട് കെ എസ് ആർ ടി സി ടെർമിനൽ നിർമ്മാണത്തിൽ ഗുരുതരമായ പിഴവുകളെന്ന് വിജിലൻസ് കണ്ടെത്തൽ സ്ട്രക്ചറൽ ഡിസൈൻ തന്നെ മാറ്റിയെന്നും രണ്ട് നിലകൾക്ക് ബലക്കുറവും ചോർച്ചയുമുണ്ടെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് എന്നാൽ കെട്ടിടത്തിന് യാതൊരു ബലക്ഷയുമില്ലെന്നും ഐഐ ടി റിപ്പോർട്ട് തന്നെ വ്യാജമാണെന്നും ഡിസൈൻ ചെയ്ത ആർക്കിടെക്ട് ആർ കെ രമേഷ് പ്രതികരിച്ചു കോഴിക്കോട് കെ എസ് ആർ ടി സി ടെർമിനലിന് ചോർച്ചയുണ്ടെന്ന കെ ടി ഡി എഫ് സി ചീഫ് എഞ്ചിനീയറുടെ പരാതിയിലാണ് രണ്ടായിരത്തി പതിനേഴിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത് വിജിലൻസിന്റെ ആവശ്യപ്രകാരം ചെന്നൈ ഐ ഐ ടി വിദഗ്ധ സംഘം നടത്തിയ പഠനത്തിന്റെ കൂടി വെളിച്ചത്തിലാണ് വിജിലൻസ് റിപ്പോർട്ട് കെട്ടിടത്തിന്റെ സ്ട്രക്ചറൽ ഡിസൈൻ തന്നെ മാറിയെന്നും രണ്ട് നിലകളിലെ തൂണുകളിൽ വേണ്ടത്ര കമ്പികളില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഡിസൈനറെ പ്രതിചേർത്ത് കേസെടുക്കാൻ വിജിലൻസ് ശുപാർശ ചെയ്യുമെന്നാണ് സൂചന റിപ്പോർട്ട് ഈ മാസം വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിക്കും നിർമ്മാണത്തിൽ പിഴവ് വരുത്തിയവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനൊരുങ്ങുകയാണ് കെ ടി ഡി എഫ് സി എന്നാൽ കെട്ടിടത്തിന്റെ ഡിസൈൻ കെ ടി ഡി എഫ് സി അംഗീകരിച്ച ശേഷമാണ് നിർമ്മാണം തുടങ്ങിയതെന്നാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തവരുടെ വാദം കെ ടി ഡി എഫ് സിയും വാണിജ്യ സമുച്ചയത്തിന്റെ നടത്തിപ്പ് കരാർ ഏറ്റെടുത്ത കമ്പനിയും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും രൂപകൽപ്പന ചെയ്ത ആർക്കിടെക്ട് രമേശ് ആരോപിച്ചു അവിടെ ബിൽഡിങ്ങിന് പലക്ഷയം വന്നിട്ടില്ല ബിൽഡിങ്ങിന് പലക്ഷ്യമുണ്ട് ഞമ്മള് കമ്പ്യൂസ്മെന്റ് ഒന്നും നോക്കണ്ട ഞാനുണ്ടാന്നുള്ളതാണ് കംപ്ലീൻറ്റ് പക്ഷേ അതിനൊന്നും ഒരു പലക്ഷയം വന്നിട്ടില്ല ബിൽഡിംഗിന് വിചാരിക്കുന്നവരുടെ ആലിഫ് ബിൽഡേഴ്സിന്റെ പേരിൽ നേരത്തെ കെട്ടിടം എടുക്കാൻ ശ്രമിച്ചിരുന്ന മാക് ബിൽഡേഴ്സ് തന്നെയാണ് കരാർ എടുത്തിരിക്കുന്നതെന്ന് രമേശ് ആരോപിക്കുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് മാറ്റി വാണിജ്യ സമുച്ചയം മാത്രമാക്കാനുള്ള ഒത്തുകളിയാണ് റിപ്പോർട്ടിനു പിന്നിലെന്നും ഡിസൈൻ ചെയ്തവർ കുറ്റപ്പെടുത്തുന്നു ന്യൂസ് കോഴിക്കോട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾ അടിച്ചു തകർത്തു യാത്രക്കാർ പാർക്ക് ചെയ്തിരുന്ന പത്തൊമ്പത് കാറുകളാണ് തകർത്തത് സംഭവത്തിൽ പ്രതി എബ്രഹാമിനെ പോലീസ് പിടികൂടി മോഷണ മോഷണശ്രമമല്ലെന്നും ലഹരിയാണ് അക്രമത്തിന് കാരണമെന്നുമാണ് സംശയം ദൃശ്യങ്ങൾ ലഭിച്ചു തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ പേ ആൻഡ് പാർക്കിങ്ങിലെ കാഴ്ചയാണിത് കല്ലുകൊണ്ട് വാഹനത്തിന്റെ ചില്ലുകൾ പൊട്ടിക്കുന്നു പൊട്ടിച്ച ശേഷം അകത്ത് കയറി പരിശോധിക്കുന്നു കാറുകളാണ് ഇയാൾ തകർത്തത് വാഹനങ്ങളുടെ ചില്ലുകൾ തകർത്ത് ഡാഷ്ബോർഡ് അടക്കം പരിശോധിച്ച നിലയിലായിരുന്നു ഭാര്യ മക്കളെയും കേട്ടുന്ന സമയത്താണ് മോള് പറഞ്ഞത് ഇതുപോലെ പപ്പ ചില്ല് പൊട്ടിക്കിടക്കുക അപ്പൊ അതിന്റെ എന്താണെന്ന് അറിയാൻ വേണ്ടി തിരിച്ച് വണ്ടി കൊണ്ട് ഇതിനകത്ത് ഇടുന്ന സമയത്ത് ഇവിടെ എടുത്ത് ചോദിക്കുന്ന സമയത്താണ് വേറെയും വാഹനങ്ങൾ ഇതുപോലെ ചില്ല് പൊട്ടി കിടക്കുകയാണ് അങ്ങനെ ഓരോരുത്തരെയും ഇങ്ങനെ കംപ്ലൈന്റ് വന്നിട്ടുണ്ട് എന്നൊരു നാലു നാലരായപ്പോഴത്തേക്കും ഇവിടുന്ന് സ്കൂളിൽ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അവർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല വാഹനങ്ങളുടെയും ഗ്ലാസ് പൊട്ടിയിട്ടിരിക്കുന്നു പിന്നെ മോഷണശ്രമം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാനപ്പ തന്നെ ഇവിടെ വന്നു അപ്പം സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ വന്നു ആർ പി എഫ് വന്നു കാര്യങ്ങൾ നോക്കി അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കിയിരിക്കുന്നത് ഇവർ രാത്രി ഇടക്കിടക്ക് ഇവിടെ വന്ന് പെട്രോള് ചെയ്യാറുണ്ട് പക്ഷെ ഇവരുടെ ശ്രദ്ധ അവിടെ വാഹനങ്ങൾ വരുമ്പോൾ ഫ്രണ്ടിലോട്ട് പോകും അപ്പോൾ ആ സമയത്ത് ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇവിടുന്ന് ഈ നടന്നു എന്നുള്ളതാണ് പോലീസും റെയിൽവേ പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി പാർക്കിംഗിൽ നാല് ജീവനക്കാർ രാത്രിയിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു എന്നാൽ രാത്രി മഴയായതിനാൽ മാറി നിന്നെന്നാണ് ഇവരുടെ വിശദീകരണം ന്യൂസ് തിരുവനന്തപുരം സിപിഎം ശക്തികേന്ദ്രമായ കോട്ടയം കുമരകത്ത മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നാലുപേരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഇതുകൂടാതെ മറ്റേഴുപേർക്കെതിരെയും നടപടിയുണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി സലിമോൻ ബ്രാഞ്ച് സെക്രട്ടറി എ എൻ പൊന്നമ്മ ലോക്കൽ കമ്മിറ്റി അംഗം വസുമതി ഉത്തമൻ മുൻ ബ്രാഞ്ച് സെക്രട്ടറി എ എം സജീവ് എന്നിവരെയാണ് സി പി എം പുറത്താക്കിയത് ഏഴാം വാർഡിൽ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് മൂന്നുപേർക്കെതിരെ നടപടി ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് എം എം സജീവ് മുന്നണി അച്ചടക്കം ലംഘിച്ച് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിക്കെതിരെ ഭാര്യയെ മത്സരിപ്പിച്ചു ഇതുകൂടാതെ മറ്റേഴുപേർക്കെതിരെ സസ്പെൻഷനും താക്കീതും ഉൾപ്പെടെയുള്ള നടപടികൾ സി പി എം പ്രഖ്യാപിച്ചു ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട കുമരകം കാലങ്ങളായി സി പി എമ്മിന്റെ ശക്തി അടുത്ത കാലത്തായി ബി ജെ പിയും ഇവിടെ ശക്തി പ്രാപിക്കുന്നുണ്ട് പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കം ബി ജെ പിക്ക് ഇതുകൂടി പരിഗണിച്ചാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമാകുന്ന തരത്തിൽ പ്രവർത്തിച്ചതിന് സി പി എമ്മിന്റെ കടുത്ത അച്ചടക്ക നടപടി ന്യൂസൈറ്റിൻ കോട്ടയം കെ പി സി സി ഭരവാ സംസ്ഥാന നേതൃത്വം ഇന്ന് ഹൈക്കമാൻഡിനു സമർപ്പിക്കും അന്തിമ നേതാക്കളെ അനുനയിപ്പിച്ചുകൊണ്ടാവും പട്ടിക സമർപ്പിക്കുക ഇന്നലെ രാത്രി വൈകിയും കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി ചർച്ച നടത്തി ഇന്ന് അവസാനപ്പെട്ട ചർച്ചകൾ പൂർത്തിയാക്കി വൈകിട്ടോടെ പട്ടിക ഹൈക്കമാൻഡിന് സമർപ്പിക്കാനാണ് ശ്രമം എ ഐ ഗ്രൂപ്പുകൾ നൽകിയ പേരുകളിൽ നിന്ന് ചിലരെ ഒഴിവാക്കും എന്നാൽ ഡി സി സി പട്ടികയിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പരസ്യ വിമർശനം നടത്തിയ സാഹചര്യത്തിൽ അന്തിമ പട്ടിക തയ്യാറാക്കി ഇരു നേതാക്കളെയും ധരിപ്പിച്ച ശേഷമായിരിക്കും ഹൈക്കമാൻഡിന് കൈമാറുക കേരളത്തിൽ തീരുമാനിച്ച മാനദണ്ഡങ്ങൾ ഏകപക്ഷീയമായി മാറ്റിയാൽ പ്രതിഷേധിക്കുമെന്നാണ് ഗ്രൂപ്പുകളുടെ മുന്നറിയിപ്പ് വൈസ് പ്രസിഡന്റ് പദത്തിലേക്ക് വി പി സജീന്ദ്രൻ ബിന്ദു കൃഷ്ണ പത്മജ വേണുഗോപാൽ ശിവദാസൻ നായർ തുടങ്ങിയവരാണ് പരിഗണനയിൽ ജ്യോതികുമാർ ചാമക്കാല വി എസ് ശിവകുമാർ ആര്യാടൻ ഷോക്കത്ത് വി ടി ബൽറാം അനിൽ അക്കരെ എസ് അശോകൻ അബ്ദുൾ മുത്തലിബ് ഐ കെ രാജു നീലകണ്ഠൻ സോണി സബാസ്റ്റ്യൻ ശൂരനാട് രാജശേഖരൻ പി എം നിയാസ് തുടങ്ങിയവർ ജനറൽ സെക്രട്ടറി പദത്തിൽ പരിഗണനയിലുണ്ട് ന്യൂസ് ഡൽഹി ഡൽഹി സർവകലാശാല അധ്യാപകന്റെ മാർക്ക് ജിഹാദ് വിവാദ പരാമർശത്തിൽ കേന്ദ്രത്തെ പ്രതിഷേധം കേരളം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ അടച്ച് കാട്ടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കേന്ദ്ര വിദ്യാഭ്യാസ പിന്നിൽ ലക്ഷ്യം വർഗീയതയാണെന്നും മന്ത്രി ജെ എൻ യു ആയാലും കേരളമായാലും ഇടതുപക്ഷ പുരോഗമന വീക്ഷണം ഉയർത്തിപ്പിടിക്കുന്നു എന്ന കാരണത്താലാണ് അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സംഘടന പ്രതിനിധാനം ചെയ്യുന്ന ആ സംഘപരിവാർ രാഷ്ട്രീയമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് തെളിഞ്ഞു കാണാൻ കഴിയുന്നത് എങ്കിലും എന്തായാലും ദേശീയ മാധ്യമങ്ങളിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സങ്കുചിതവാദപരമായിട്ടുള്ള പ്രസ്താവന ഇന്ത്യയിലെ ജനങ്ങളാകെ കേട്ടു എന്നുള്ളത് കൊണ്ട് പ്രതികരിക്കാതിരിക്കാൻ തരമില്ല അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കേന്ദ്ര ഗവണ്മെൻറ്റിനെ അറിയിച്ചിട്ടുള്ളത് ഉത്തർപ്രദേശിലെ ലഖിംപൂരിൽ കർഷകരെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ആശിഷ് മിശ്രയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും കസ്റ്റഡി ആവശ്യം കോടതി നാളെ പരിഗണിക്കും അതേസമയം അജയ് മിശ്രയുടെ രാജി ആവശ്യം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം ഡിഐജി ജി വർമ്മയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് മണിക്കൂറിലേറെ ചോദ്യം ചെയ്ത ശേഷം ഇന്നലെ രാത്രി പതിനൊന്നരയോടെയാണ് ആശിഷ് മിശ്രയെ അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിന് സഹകരിക്കാത്തതിനാലാണ് അറസ്റ്റെന്ന് ഡി ഐ പറഞ്ഞു കൊലപാതകം കലാപശ്രമം എന്നിവ ഉൾപ്പെടെ എട്ട് വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് സംഭവത്തിൽ യു പി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികളിൽ സുപ്രീംകോടതി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു ചോദ്യം ചെയ്യലും അറസ്റ്റും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ആശിഷിനെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും കസ്റ്റഡി അപേക്ഷ നാളെ കോടതി പരിഗണിക്കും വിശദമായി ചോദ്യം ചെയ്യണമെന്ന പോലീസിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം മകൻ സംഘർഷസ്ഥലത്ത് ഉണ്ടായിരുന്നില്ലെന്നും ൂഢാലോചനയാണ് നടക്കുന്നത് എന്നുമുള്ള വാദം പൊളിഞ്ഞതോടെ ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്ര കൂടുതൽ പ്രതിരോധത്തിലായി മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ന്യൂസ് ഡൽഹി ഇന്ത്യ ചൈന കമാൻഡർ തല ചർച്ച ചർച്ചയാണ് രാവിലെ തുടങ്ങിയത് ഇന്ത്യൻ സംഘത്തെ മലയാളിയായ ലഫ്റ്റനന്റ് ജനറൽ പി ജി കെ മെനോനും ചൈനീസ് സംഘത്തെ മേജർ ജനറൽ ലി ആണ് നയിക്കുന്നത് അരുണാചൽ പ്രദേശിലെ രേഖ മറികടക്കാനുള്ള ചൈനീസ് സൈന്യത്തിന്റെ ശ്രമം ഇന്ത്യൻ സൈന്യം കഴിഞ്ഞ ആഴ്ച പരാജയപ്പെടുത്തിയിരുന്നു രാജ്യത്തെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ അത്യാപൂർവമായ ഉത്രാക്കൊലക്കേസിൽ വിധി നാളെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള കൊലപാതകമായിരുന്നതുകൊണ്ട് തന്നെ കേസിൽ വിധി പറയാനൊരുങ്ങുമ്പോൾ ഏവരും ആകാംക്ഷയിലാണ് കേരളത്തിലെ കോടതികളിലൊന്നും ഇതിനു മുൻപ് ഇതുപോലൊരു കേസ് പരിഗണനയ്ക്ക് തന്നെ വിചാരണയുടെ ഓരോ ഘട്ടവും ഉദ്വേഗം നിറഞ്ഞതായിരുന്നു കൊലപാതകങ്ങളിൽ ഇതുവരെ ഉപയോഗിക്കപ്പെടാത്ത ആയുധം ആയുധമായി ഉപയോഗിച്ചത് മൂർഖൻ പാമ്പിനെ കൊന്നു കുഴിച്ചിട്ട പാമ്പിനെ തൊണ്ടി മുതലായി കണ്ടെത്തി കൊലപാതകം ആസൂത്രണം ചെയ്തത് യൂട്യൂബ് ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പാമ്പിനെ കൊണ്ട് കടുപ്പിക്കുന്നത് പ്രതി പതിനഞ്ച് തവണ കണ്ടതിന് ശാസ്ത്രീയ തെളിവ് പാമ്പിന്റെ പോസ്റ്റ്മോർട്ടവും വിദഗ്ദ്ധ സമിതിയുടെ കണ്ടെത്തലുകളും തെളിവുകൾ പാമ്പിനെ ഉപയോഗിച്ചുള്ള കൊലപാതകത്തിന്റെ ഡമ്മി പരിശോധനയും പ്രസക്തമായി റൂറൽ എസ് പി ആയിരുന്ന ഹരിശങ്കറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം സമർത്ഥമായി തെളിവുകളും വാദങ്ങളും നിരത്താൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ജി മോഹൻരാജിൻ്റെ മികച്ച ശ്രമവും ഉണ്ടായി അന്തിമവിധിയിൽ പ്രതീക്ഷയർപ്പിച്ച് ഉത്രയുടെ കുടുംബം നൂറ് ശതമാനം അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ബഹുമാനപ്പെട്ട കോടതി എന്താണോ തീരുമാനിക്കുന്നത് നമ്മൾ പ്രതീക്ഷ പരമാവധി ശിക്ഷ കിട്ടും എന്ന് തന്നെയാണ് കൊലപാതകത്തിന് സാക്ഷികളില്ലാത്തത് വലിയ വെല്ലുവിളിയായിരുന്നു പക്ഷേ കേസിൽ കൂട്ടുപ്രതിയായിരുന്ന പാമ്പുപിടുത്തക്കാരൻ സുരേഷിനെ മാപ്പുസാക്ഷിയാക്കി ആ വെല്ലുവിളി മറികടക്കാൻ സാധിച്ചുവെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നു ആദ്യ കൊലപാതക ശ്രമത്തിൽ തന്നെ ഉത്രയ്ക്ക് ജീവൻ നഷ്ടമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു കേസ് പോലും ഉണ്ടാകുമായിരുന്നില്ല ഓരോ കുറ്റകൃത്യത്തിലും കുറ്റവാളിയിലേക്കുള്ള ഒരു തെളിവെങ്കിലും അവശേഷിക്കുമെന്ന സിദ്ധാന്തം മുറുകെ പിടിക്കുന്ന ഒരുപാട് അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട് ആ വഴിയിലെ യാത്ര ശരിയെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാകുമോ ഉത്രക്കേസിലെ അന്തിമവിധി വിനോദ് മോൻസൺ മാവുങ്കലിനെതിരെ ഒരു കേസ് കൂടി കേസുകൂടി ഡിആർഡി വ്യാജരേഖ ഉണ്ടാക്കിയെന്നാണ് കേസ് ഇറി ഡിയം സൂക്ഷിക്കാൻ അനുമതി ഉണ്ടെന്ന് കാണിക്കുന്ന വ്യാജരേഖയാണ് മോൻസൺ ഉണ്ടാക്കിയത് ഇതോടെ മോൻസിനെതിരായ കേസുകളുടെ എണ്ണം ഏഴായി അമൃത ടി വി ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ സന്തോഷ് ബാലകൃഷ്ണൻ അന്തരിച്ചു നാൽപ്പത്തേഴ് വയസ്സായിരുന്നു എറണാകുളം കിഴക്കമ്പലം ഞാറല്ലൂർ സ്വദേശിയാണ് പാലക്കാട് കരിമ്പ പനയം ജീപ്പും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് പത്ത് പേർക്ക് പരിക്ക് കാഞ്ഞിരപ്പുഴ പൂഞ്ചോൽ ആദിവാസി കോളനിന്നുള്ളവരാണ് ജീപ്പിലുണ്ടായിരുന്നത് പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് തിരുവനന്തപുരം വേളിയിലെ ഇംഗ്ലീഷ് ഇന്ത്യ ക്ലേ കമ്പനിയിൽ മോഷണ ശ്രമം മാനേജ്മെന്റ് പ്രതിനിധികൾ തന്നെയാണ് സാധനങ്ങൾ കടത്താൻ ശ്രമിച്ചത് നാട്ടുകാരും തൊഴിലാളികളും ചേർന്ന് ഇവരെ പിടികൂടി ഇന്നലെ രാത്രിയായിരുന്നു സംഭവം സിപിഎം എസ് ഡി പി യെ ബന്ധത്തിന്റെ പേരിൽ വിവാദമായ ഏരാറ്റുപേട്ട നഗരസഭയിൽ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നാളെ തെരഞ്ഞെടുപ്പിൽ വിട്ടുനിൽക്കാൻ സിപിഎം തീരുമാനം പിൻമാറ്റം വിജയിക്കാനാവാത്ത സാഹചര്യത്തിൽ ഐ പി എല്ലിൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഡൽഹി ക്യാപിറ്റൽസും രണ്ടാമതുള്ള ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള ആദ്യ ക്വാളിഫയർ മത്സരം ഇന്ന് ദുബായിൽ നടക്കും രാത്രി ഏഴ് മുപ്പതിനാണ് തുടങ്ങുക ജയിക്കുന്ന ടീം ഫൈനലിലേക്ക് യോഗം നേടും തോൽക്കുന്ന ടീം എലിമിനേറ്ററിലെ വിജയകളുമായി മത്സരിക്കും പ്രാഥമിക ഘട്ടത്തിൽ ചെന്നൈയും ഡൽഹിയും ഏറ്റുമുട്ടിയപ്പോൾ രണ്ട് തവണയും ഡൽഹിക്കൊപ്പമായിരുന്നു ജയം പോയിന്റ് പട്ടികയിൽ മൂന്നും നാലും സ്ഥാനത്തുള്ള ബാംഗ്ലൂർ കൊൽക്കത്ത എലിമിനേറ്റർ തിങ്കളാഴ്ച നടക്കും ക്വാളിഫയർ രണ്ട് മത്സരം ബുധനാഴ്ച നടക്കും ഐ പി എല്ലിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് താരം ഉമ്രാൻ മാലിക്കിനെ ട്വന്റി ട്വന്റി ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിലെ നെറ്റ് ബൌളറാക്കി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരായ മത്സരത്തിൽ നൂറ്റമ്പത് കിലോമീറ്റർ വേഗതയിൽ പന്തറിഞ്ഞ ഉമ്രാൻ മാലിക് ഈ ഐ പി എൽ സീസണിലെ ഏറ്റവും വേഗമേറിയ പന്തിന്റെ ഉടമയായി ഉമ്രാൻ മാലിക്കിന്റെ പ്രകടനത്തിൽ വിരാട് കോഹ്ലി സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു ടീം ഇന്ത്യയുടെ പരിശീലനത്തിൽ ഉമ്രാൻ മാലിക്കിന്റെ സാന്നിധ്യം ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ വാർത്തകൾക്കും